നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കെയുടെ അലോട്ട്മെന്റിന്റെ പ്രോസസ്സുകൾ കാര്യങ്ങൾ നടക്കുകയാണല്ലോ, ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ കെയുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി എസ് സി നഴ്സിംഗിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുകയുണ്ടായി, അതുപോലെ തന്നെ സീറ്റ് മെട്രിക്സും അവർ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ കെയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ കെയുടെ പുതുതായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 80% വരുന്ന മാനേജ്മെന്റ് സീറ്റുകളിൽ 20% വരുന്ന സീറ്റുകൾ അത് കോളേജിനെ തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള മാനേജ്മെന്റ് സീറ്റുകളായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 60% സീറ്റുകളാണ് കെയ്യെ വഴി അലോട്ട്മെന്റിൽ നടത്തപ്പെടുക. അതായത് നോൺ കർണാടക സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സീറ്റുകൾ എന്ന് പറയുമ്പോൾ കെയ്യെ വഴിയുള്ള പ്രൈവറ്റ് എന്നിട്ടുള്ള ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ ആണെങ്കിലും ഏറ്റവും ആദ്യമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് രണ്ട് ഓപ്ഷൻസും നമുക്ക് ലഭിക്കുകയുണ്ടായി, അതായത് പ്രൈവറ്റ് മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ മാനേജ്മെന്റ് എന്നുള്ളത് 20% വരുന്ന സീറ്റുകൾ അത് കോളേജിന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം, അതായത് കെയ്യെ ഇല്ലാത്ത കുട്ടികൾക്കും ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. അതേസമയം പ്രൈവറ്റ് എന്നുള്ളത് 60% വരുന്ന സീറ്റുകൾ അത് കെയ്യുടെ അലോട്ട്മെന്റ് വഴി ആയിരിക്കും നോൺ കർണാടക സ്റ്റുഡൻസിന് ലഭിക്കുക. അതുപോലെ തന്നെ ബാക്കി വരുന്ന 20% സീറ്റുകൾ ഗവൺമെന്റ് സീറ്റുകളായിരിക്കും, അതായത് ഈ പറയുന്ന കർണാടക സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർണാടക സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഈ വരുന്ന 20% സീറ്റുകളിലേക്ക് അവർക്ക് നൽകേണ്ട ട്യൂഷൻ ഫീസ് 10,000 രൂപ മാത്രമാണ്. തീർച്ചയായും കേരളമൊക്കെ ആണെങ്കിലും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം നമ്മളിവിടെ LBS സീറ്റുകൾ ഇത്ര നിരവധിയായിട്ടുണ്ടെങ്കിലും യാതൊരു ഫീസിന് വ്യത്യാസങ്ങളും കൊടുക്കുന്നില്ല പ്രൈവറ്റ് കോളേജുകളിൽ പോലും. ഗവൺമെന്റിൽ മാത്രമാണ് എന്തെങ്കിലും ഫീസ് അളവുകൾ ലഭിക്കുക. പക്ഷേ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് കോളേജിൽ ഒരു കർണാടക സ്റ്റുഡൻറ് ഗവൺമെന്റ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് 10,000 രൂപ മാത്രമാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ നൽകേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ അഥവാ ആ ഒരു കുട്ടി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇമ്പോർട്ടൻ്റ് അല്ല വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജുകളായിട്ടുള്ള സെൻറ് ജോൺസ് അല്ലെങ്കിൽ ഫാദർ മൂളേഴ്സ് പോലെയുള്ള കോളേജുകളിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാനേജ്മെന്റ് സീറ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ 100,000 രൂപയായിരിക്കും നൽകേണ്ടതായിട്ട് വരിക. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോൺ കർണാടക സ്റ്റുഡൻസ് അതായത് നമ്മളെല്ലാം തന്നെ നമ്മൾ നൽകേണ്ട ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ 140,000 രൂപയാണ്. അപ്പോൾ കർണാടക സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഫീസ് ഇളവുകൾ ലഭിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്ന അപ്ഡേഷൻസിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,750 രൂപ എന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ ഫീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അവർ അപ്ഡേഷൻസ് വരാത്തത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ അങ്ങനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം കണ്ട് നിങ്ങളത് അത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കില്ല, കാരണം ഓൾറെഡി അവർ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 140,000 രൂപയാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രമായിട്ട് നമ്മൾ കെയ് അലോട്ട്മെന്റ് വഴി ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോട് പുറമെ ബാക്കിയുള്ള ഫീസ്, ലൈബ്രറി ഫീസ്, ലാബ് ഫീസ്, മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫീസ്, അങ്ങനെയുള്ള അഡീഷണൽ ഫീസുകളും വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ടുണ്ട്. കൂടാതെ ഹോസ്റ്റല്, ഫുഡ് ഇതൊക്കെ വേറെ അഡീഷണൽ ഫീസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 300,000 അറൌണ്ട് ആയിട്ടുള്ള 2.5 to 3 lakh വരെയുള്ള ഫീസ് ആയിരിക്കും മിക്കവാറും വരുന്ന കോളേജുകളിൽ പെർ ഇയർ, അല്ല ഓരോ വർഷവും നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10,00,000 to 12,00,000 വരെയൊക്കെ ആയിരിക്കും ഏകദേശം ഒരു ഫീസ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവുക. അല്ലാതെ കെയ്യെ വഴി അലോട്ട്മെന്റിൽ അഡ്മിഷൻസ് എടുക്കുമ്പോൾ 100,000 പല കുട്ടികളും തെറ്റിദ്ധരിക്കുന്നുണ്ട്, കാരണം 140,000 രൂപ എല്ലാം ചേർത്ത് നൽകിയാൽ മതിയാകും, അതായത് ഒരു വർഷം ഭക്ഷണത്തിനും താമസത്തിനും എല്ലാത്തിനും ഉൾപ്പെടെ അത്ര മതിയാവും എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത്രയും ഏകദേശം ഒരു 10,00,000 മുകളിലേക്കുള്ള ഫീസ് ആയിരിക്കും കെയ്യെ വഴി അലോട്ട്മെന്റിൽ പോകുമ്പോൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. പിന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള വരുന്ന കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ കെയ്യ അലോട്ട്മെന്റ് സഹായിക്കും എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫീസിന് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുക, അതായത് അംഗീകാരമുള്ള നല്ല രീതിയിൽ പോകുന്ന കോളേജുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ LBS ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്, അതായത് മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ നേരത്തെ എനിക്ക് LBS നിന്ന് ഇൻഫർമേഷൻസ് കിട്ടിയതനുസരിച്ച് വലിയ വേരിയേഷൻസ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അതിനനുസരിച്ചാണ് ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് വലിയൊരു റാങ്ക് വേരിയേഷൻസ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ LBS ഉണ്ടായിട്ടില്ല എന്നുള്ളത്, അതായത് പഴയ റാങ്കിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ചില കുട്ടികൾക്ക് റാങ്ക് കൂടിയിട്ടുമുണ്ട്, ചില കുട്ടികൾക്ക് റാങ്ക് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ മാനേജ്മെന്റ് സീറ്റുകളാണ് പിന്നെയും പ്രതീക്ഷിക്കാനായിട്ടുള്ളത്, അതായത് മാനേജ്മെന്റ് അസോസിയേഷനിലുള്ള മറ്റുള്ള സീറ്റുകളാണ് ഇനിയിപ്പോൾ നമുക്ക് മുന്നേ നോക്കി കാണേണ്ടതായിട്ട് വരിക. പക്ഷേ അവിടെയും ഈ പറയുന്ന രീതിയിൽ ഒരു പ്രതിഫലനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 92% താഴെയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ മാനേജ്മെന്റ് സീറ്റിലോ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് LBS ഒന്നും അഡ്മിഷൻസ് കിട്ടാൻ സാധ്യത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക.
അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളേക്ക് നോക്കുമ്പോൾ കേരളത്തിന് പുറത്തും നിരവധി കോളേജുകൾ പാരാമെഡിക്കലിന് വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ലിമിറ്റഡ് വേക്കൻസീസ് മാത്രമാണ് അല്ലെങ്കിൽ സീറ്റുകൾ മാത്രമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് MRT, MIT, കാർഡിയോവാസ്കുലർ ടെക്നോളജി, കാർഡിയോളജി അങ്ങനെയുള്ള പറഞ്ഞ അല്ലെങ്കിൽ AT, OT അങ്ങനെ പറഞ്ഞ പല കോഴ്സുകൾക്കും വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഉണ്ടാവുക. പിന്നെയും സീറ്റുകൾ നേഴ്സിംഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് MLT, ഒപ്റ്റോമെട്രി, BPT തുടങ്ങിയ കോഴ്സുകൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യേണ്ടതെന്നനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് LBSന്റെ മെയിൻ വരുന്ന ഓപ്ഷൻ എൻട്രി രജിസ്ട്രേഷൻസ് ആണ്. അതായത് കോളേജ് സെലക്ഷൻ ആണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.